പിന്നെ സൂര്യ സാറിൻ്റെ കൂടെയുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും എന്ന് പേടിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊന്ന് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അവർക്ക് എങ്ങനെയായിരിക്കും, പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവുമോ അല്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ് ആവുമോ എന്നൊക്കെ പേടിയുണ്ടായിരുന്നു. തണ്ണീർമത്തൻ നിറങ്ങളുടെ ടീമാണ്, ഓൾമോസ്റ്റ് എല്ലാവരും അതേ ആളുകളാണ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓക്കെ അത് എങ്ങനത്തെ മൂവി ആയിരിക്കും എന്നൊരു ഐഡിയ ഉണ്ടാവും. മെജോ ഭയങ്കര ഇൻട്രോവേർട്ടാണ്. അപ്പം ഈ രണ്ട് പേരുടെ സൗഹൃദം, അവർക്കിടയിൽ ഉണ്ടാകുന്ന മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഇതൊക്കെയാണ് സിനിമ. ഒരു ഒന്നര മാസത്തോളം അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ഉണ്ടായിരുന്നു, അവരെ പോലെ ആവാൻ, അവരെ ഒബ്സർവ് ചെയ്യാൻ. പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇപ്പം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വന്നൊരു ക്യാരക്ടറാണ് ജീന. നമസ്കാരം. തൗസൻഡ് ഡയറക്ടറിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലുള്ളത് ലിജോ മോളാണ്. ലിജോൾ നമസ്കാരം. നമസ്കാരം. വിശുദ്ധ മജയുടെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഏറ്റവും പുതിയ സിനിമയുടെ വിശേഷവും വിശുദ്ധ മജ തന്നെയാണ്. എന്താണ് വിശുദ്ധ മജയിലെ കഥാപാത്രം? എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ജീന എന്നാണ്. ഈ സിനിമ നടക്കുന്നത് തന്നെ വൈപ്പിൻ കൊച്ചിയിലാണ്. അപ്പോൾ എൻ്റെ ക്യാരക്ടറും കൊച്ചി ബേസ്ഡ് ക്യാരക്ടറാണ്. ചെന്നൈയിലൊക്കെ പോയി പഠിച്ച് തിരിച്ചിപ്പോൾ നാട്ടിൽ വന്നിരിക്കുന്ന ഒരു കഥാപാത്രമാണ്. ഇവിടെ നാട്ടിലിപ്പോൾ ജോലി നോക്കുന്ന ഒരു കഥാപാത്രം. അവളുടെ നാട്ടിലുള്ള ഒരേ ഒരു സുഹൃത്താണ് മെജോ എന്ന് പറയുന്ന ക്യാരക്ടർ. ഇപ്പം ഇവള് നല്ല സ്മാർട്ടാണ്, ജീന നല്ല സ്മാർട്ടാണ്, എക്സ്ട്രോവേർട്ടായിട്ടുള്ളൊരു പെൺകുട്ടിയാണ്, പെട്ടെന്ന് ആളുകളോട് സംസാരിക്കുന്ന ഇടപഴകുന്ന ഒരു പെൺകുട്ടിയാണ്. പക്ഷേ മെജോയുടെ ക്യാരക്ടർ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. മെജോ ഭയങ്കര ഇൻട്രോവേർട്ടാണ്. അപ്പം ഈ രണ്ട് പേരുടെ സൗഹൃദം, അവർക്കിടയിൽ ഉണ്ടാകുന്ന മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഇതൊക്കെയാണ് സിനിമ. ഇതാണ് എൻ്റെ ഒരു കഥാപാത്രം. ഇപ്പോൾ ഈ ഒരു കഥാപാത്രത്തിലേക്ക് അട്രാക്ട് ചെയ്ത കാര്യം എന്താണ്? കാരണം ലിജോ മോളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അറിയാലോ. കാരണം ജെയ് ബീമിന് ശേഷമുള്ള വലിയൊരു അറ്റൻഷൻ, വലിയൊരു നടിയെന്ന രീതിയിൽ ഒരു പാനിൻ്റെ ലെവലിൽ പോലും ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് മാറുന്നു. അപ്പോൾ അതിനുശേഷം വരുന്ന ഒരു മലയാള സിനിമയാണ്. അപ്പോൾ ഈ ഒരു കഥാപാത്രത്തിലേക്ക് എങ്ങനെ എത്തിയത്? ഞാൻ ജെയ് ബീം ചെയ്ത് കഴിഞ്ഞ് ഉടനെ എനിക്ക് ഞാൻ കേട്ട ഒരു സ്ക്രിപ്റ്റാണ് വിശുദ്ധ മെജോയുടേത്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്ത ജെയ് ബീം വളരെ വലിയൊരു സിനിമയായിരുന്നു. ഞാൻ ചെയ്ത ക്യാരക്ടറാണെങ്കിലും കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പം അതിൽ നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് വരണമെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഞാനൊന്ന് റിലാക്സ്ഡ് ആവണമെങ്കിൽ വേറെ ഇതുപോലെ ഒരു ഫണ്ണായിട്ടുള്ള, ഒരു രസമുള്ള, കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഒരു സിനിമ ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള സമയത്താണ് എനിക്ക് വിശുദ്ധ മെജോയുടെ ടീം ഒന്ന് കോൾ വരുന്നത്. അപ്പോൾ ഞാൻ കഥ കേട്ടപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ടു. ക്യാരക്ടറാണെങ്കിലും ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ സ്മാർട്ടായിട്ടുള്ള, എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അത് ചെയ്താൽ കൊള്ളാം എന്ന് തോന്നി. ഇതാകുമ്പം എനിക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. എനിക്ക് ആ ക്യാരക്ടറായിട്ടും ഭയങ്കര എഫേർട്ട് എടുത്ത് ചെയ്യേണ്ടവരാണ്. എനിക്ക് തോന്നുന്നു ചെങ്കേനിയുടെ അത്രയൊന്നും എന്തായാലും എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട ഒരു ക്യാരക്ടറല്ല. അപ്പം വളരെ റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. അങ്ങനെ ഇതിലേക്ക് ഇന്നായതാണ്. ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ജെയ്ബീമിന് ശേഷമുള്ള ഇപ്പോഴത്തെ ഒരു സമയത്ത് കഥാപാത്രങ്ങളെ സെലക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു ക്രൈറ്റീരിയ നോക്കാറുണ്ടോ? കാരണം ഇനി അങ്ങോട്ട് സെലക്റ്റീവ് ആണെന്നുള്ളൊരു ചിന്ത അങ്ങനെ എന്തെങ്കിലും സെലക്റ്റീവ് ആകണമെന്ന് ആദ്യം തൊട്ടേ ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്ത് ഇപ്പം ഇനിയിപ്പോൾ ജീന പോലെ ഒരു ക്യാരക്ടർ ഇപ്പോൾ ഉടനെ ഇനി ചെയ്യണം എന്നില്ല, അല്ലെങ്കിൽ സെങ്കേനി പോലെ ഒരു ക്യാരക്ടർ ഇനി ഉടനെ ചെയ്യണം എന്നില്ല. അപ്പോൾ അതിലെന്തെങ്കിലും ചെയ്യുന്ന കഥാപാത്രങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തത വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് മലയാളത്തിലായാലും തമിഴിലായാലും എനിക്ക് ഇടയ്ക്ക് ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം വിശുദ്ധമേജോ ഇറങ്ങുന്നത് എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 3 വർഷത്തിന് ശേഷമാണ് എൻ്റെ മലയാളത്തിൽ റിലീസ് വരുന്നത്. സിവപ്പ് മഞ്ചൾ പച്ചയ്ക്ക് ശേഷം ഏതാണ്ട് ഒരു 2 വർഷത്തിന് ശേഷമാണ് ജെയ് ബീം ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഗ്യാപ്പ് വരുന്നത് അതുകൊണ്ടാണ്. ഇപ്പം ഞാനൊരു തമിഴിൽ ചെയ്തത് ആദ്യത്തെ സിനിമയിൽ ഞാൻ ജി ബി പ്രകാശിൻ്റെ ചേച്ചിയായിട്ടായിരുന്നു ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കൂടുതൽ എനിക്ക് വന്നത് ആരുടെങ്കിലൊക്കെ ചേച്ചിയായിട്ട് അല്ലെങ്കിൽ അനിയത്തിയായിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടണ്ട എന്ന് വിചാരിച്ചിട്ട് അവിടെയും ബ്രേക്ക് എടുത്തതാണ്, ഇവിടെയും അങ്ങനെ ഒരു ബ്രേക്ക് വന്നതാണ്. ഈ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടണ്ട എന്ന് പറയുമ്പോഴും മലയാളത്തിൽ വളരെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടു പോയൊരു നടി കൂടിയായിരുന്നു ലിജോ. ഞാൻ 2 സിനിമ അങ്ങനെ തന്നെ ചെയ്തത്. പക്ഷെ അതിൽ തന്നെ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് സോണിയെ പോലെയല്ല കനി. അതിന് രണ്ടു പേർക്കുമുള്ള ഒരു സാദൃശ്യം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഇടുക്കി ബേസ്ഡ് ക്യാരക്ടേഴ്സ് ആയിരുന്നു എന്നുള്ളത്. പക്ഷെ അവരുടെ ഫീച്ചേഴ്സ് തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കുറേ ഇപ്പം ഇടുക്കി ബേസ്ഡ് ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിലൊക്കെ ലിജോ ഏകദേശം ഒരേ കോസ്റ്റ്യൂമും ഒരേ സംസാരം രീതിയൊക്കെ വരുന്ന കഥാപാത്രങ്ങളുണ്ട്. അങ്ങനെ വന്നപ്പോൾ ഞാൻ ഇല്ല ഇനി ഇപ്പം അങ്ങനെ ചെയ്തു പോകണ്ടെന്ന് വിചാരിച്ചൊരു ബ്രേക്ക് എടുത്തത്, മനഃപൂർവ്വം വേണമെന്ന് വിചാരിച്ചെടുത്തതല്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇപ്പം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വന്നൊരു ക്യാരക്ടറാണ് ജീന. ഇപ്പോൾ ഈ ജെ ബി എമ്മിലേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും കരിയറിലത് നേരത്തെ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ആ സിനിമയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ പോലും അത്ഭുതപ്പെടുന്ന രീതിയിൽ അങ്ങനെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല, ഇത്തരത്തിലുള്ള ഒരു ക്യാരക്ടറിലേക്ക് പെട്ടെന്നൊരു ഷിഫ്റ്റിംഗ് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല.
കാരണം അതിന് മുന്നേ അത്രയേറെ ചലഞ്ചിങ് ഉള്ള റോൾ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു സിനിമയിലേക്ക് എത്തിയപ്പോൾ ഉള്ള എക്സ്പീരിയൻസ് എന്തായിരുന്നു? എക്സ്പെഷ്യലി സൂര്യ ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ആ സിനിമയുടെ ഒരു സോൾ ലിജോയുടെ ക്യാരക്ടറാണെന്നുള്ളതൊക്കെ. അപ്പോൾ ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? ഞാനത് കമ്മിറ്റ് ചെയ്യുമ്പോൾ ഇത് ഇത്ര വലിയൊരു മൂവിയാണെന്നൊന്നും അറിഞ്ഞിട്ടല്ല കമ്മിറ്റ് ചെയ്തത്. 2D പ്രൊഡക്ഷനിൽ ഇറങ്ങാൻ പോകുന്ന ഒരു മൂവിയാണ്, ഒരു സോഷ്യൽ കോസിന് വേണ്ടിയിട്ട് എടുക്കുന്ന മൂവി എന്ന് മാത്രമേ അപ്പോൾ എനിക്കറിയുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മൂവി കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇതിൽ സൂര്യ സാർ, ഇതിൽ ഒരു ക്യാരക്ടർ ചന്ദ്രു എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്നത് സൂര്യ സാറാണെന്നൊക്കെ ഞാൻ അറിഞ്ഞത് അതിന് ശേഷമാണ്. അതിലേക്ക് പിന്നെ അതിന് വേണ്ടിയിട്ട് കുറേ ട്രെയിനിങ് ഉണ്ടായിരുന്നു, വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. ഒരു ഒന്നര മാസത്തോളം അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ഉണ്ടായിരുന്നു, അവരെ പോലെ ആവാൻ, അവരെ ഒബ്സർവ് ചെയ്യാൻ. റിയൽ ക്യാരക്ടർ കൂടിയായിരുന്നല്ലോ. അതെ അതെ, പക്ഷെ എനിക്ക് അവരെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഷൂട്ടിന് മുന്നേ. പക്ഷേ പൊതുവേ ഇതിലുള്ള കമ്മ്യൂണിറ്റി എങ്ങനെയാണെന്ന് പഠിക്കാനും പിന്നെ എൻ്റെ തമിഴ് നന്നാക്കാനും എല്ലാ കാര്യങ്ങളും പഠിക്കാനായിട്ട് ഒരു ഒന്നൊന്നര മാസം നമുക്ക് വേണമായിരുന്നു. അപ്പം അങ്ങനെ ഗ്രാജുവലി ക്യാരക്ടറിലേക്ക് ആയതാണ്. പിന്നെ സൂര്യ സാറിൻ്റെ കൂടെ ഉള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ സീനിയറായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും എന്ന് പേടിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊന്ന് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അവർക്ക് എങ്ങനെയായിരിക്കും, പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവുമോ അല്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ് ആവുമോ എന്നൊക്കെ ഒന്ന് പേടിയുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഇപ്പം സാറിൻ്റെ കൂടെ ചെയ്യുമ്പോഴാണെങ്കിലും സാറ് ചെയ്യുന്ന പോർഷനിൽ മാത്രം ഫോക്കസ്ഡ് ആയിട്ടിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് അത്ര ടെൻഷൻ ഉണ്ടാവില്ല. ഓക്കെ, ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് ഇപ്പോൾ വിലയിരുത്തും, അങ്ങനെയുള്ള പേടിയൊക്കെ പിന്നെ മാറി. ഒരു ഭാഗത്ത് ഒന്ന് രണ്ട് ദിവസമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സാർ വളരെ കംഫർട്ടബിൾ ആക്കും. ഇപ്പം എന്നെ എന്നല്ല, സെറ്റിൽ എല്ലാവരും, പ്രത്യേകിച്ച് ഇരുള്ളവർ കമ്മ്യൂണിറ്റി എന്നുള്ള അവർ ആദ്യമായിട്ടാണ് ഒരു സിനിമ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കതെല്ലാം കാണുന്നതെല്ലാം പുതിയതാണ്. അപ്പം ഒരു ക്യാമറ ഉണ്ട് ഫ്രണ്ടിൽ, ഇതുപോലെ ഒരു ക്യാമറ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മറന്നിട്ട് ചെയ്യുമെന്നൊക്കെ സാർ തന്നെ അവരോട് പോയി പറഞ്ഞ് അങ്ങനെ കംഫർട്ടബിൾ ആക്കിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കങ്ങനെ ടെൻഷൻ അടിക്കാനൊന്നും ഇല്ലായിരുന്നു. അത്രയും സിമ്പിളായിട്ട് ഹമ്പിളായിട്ടുള്ളൊരു മനുഷ്യൻ്റെ കൂടെയാണ് പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്തത്. ഒരു ചലഞ്ചിങ് റോളാണ്, സൂര്യ എന്നത് അഭിനയിക്കുന്നുണ്ട്, പ്രൊഡ്യൂസർ കൂടിയാണ്. അപ്പോൾ എന്തായാലും ഒരു ആക്ട്രസ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ആക്ടർ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഇൻപുട്ട് ഉണ്ടാവില്ലേ? ഇല്ലിപ്പോൾ നമ്മൾ ചെയ്യുന്നതിൽ അങ്ങനെ കറക്ഷൻസ് പറയുകയൊന്നുമില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്നത് ഒബ്സർവ് ചെയ്യും, എന്നിട്ട് അത് ഡയറക്ടറോട് പറയാറുണ്ട്. വർക്ക്ഷോപ്പ് സമയത്ത് സാർ ഉണ്ടായിരുന്നില്ല, ഇല്ല, സാറിൻ്റെ പോർഷൻസ് തുടങ്ങുന്ന സമയത്ത് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പം ആ സമയത്ത് നമ്മൾ കണ്ടിട്ടുമില്ല. അപ്പം സൂര്യ സാറിൻ്റെ വീട് ഉള്ള പോർഷൻസ് തുടങ്ങിയ സമയത്താണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഇല്ല, സജഷൻസ് ആയിട്ട് അങ്ങനെ കാര്യമായിട്ട് ഇപ്പം എന്തെങ്കിലും ചെറിയ കറക്ഷൻസോ അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്ത് നോക്കുന്ന എന്തെങ്കിലും എപ്പോഴെങ്കിലും പറഞ്ഞാലേ ഉള്ളൂ. അല്ലാണ്ട് അങ്ങനെ സൂക്ഷിച്ച് നിന്നിട്ട് അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യാനോ ഇങ്ങനെ ഇങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് നോക്കുമെന്ന് എപ്പോഴും പറഞ്ഞു തരും അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ജെബിയും കഴിഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ രീതിയിൽ ആക്ട്രസ് എന്ന രീതിയിൽ ശ്രദ്ധ നേടിക്കഴിഞ്ഞ സാഹചര്യത്തിൽ അതൊരു ഇനിയൊരു അതിനെ മുകളിൽ നിൽക്കുന്ന കഥാപാത്രങ്ങളുണ്ട്, അല്ലെങ്കിൽ ഓരോ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ ആളുകൾ റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു തോന്നൽ വന്നിട്ടില്ലേ? എനിക്കിപ്പോൾ ഏറ്റവും പേടിയതാണ്. ഇപ്പം ഞാൻ വിശുദ്ധമേച്ചം ഇറങ്ങുമ്പോൾ ഞാനിവിടെ എല്ലാവരോടും പറഞ്ഞ ഒരു കാര്യം അതാണ്. ഇപ്പോൾ സെങ്കേനി എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തത് കൊണ്ട് ആ ഒരു എക്സ്പെക്ടേഷൻ ലെവലിൽ വെച്ചിട്ട് ആരും വിശുദ്ധമേച്ചോ കാണാൻ പോകരുത്. കാരണം അതുമായിട്ട് ഒരു രീതിയിലും കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയോ കഥാപാത്രമോ അല്ല ഇതിലേത്. ഇത് വളരെ ലൈറ്റായിട്ടുള്ളൊരു സ്റ്റോറിയാണ്, ലൈറ്റായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ നോക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വ്യത്യസ്തതയുള്ള കഥാപാത്രങ്ങളാണ്. അപ്പം അതുകൊണ്ട് ഇപ്പം ജെയ്ബിയും ചെയ്തതുകൊണ്ട് ഇനി അങ്ങനത്തെ റോൾസ് മാത്രമേ ഞാൻ എടുത്തു പോകുള്ളൂ, അപ്പം അങ്ങനത്തെ സിനിമകളിൽ മാത്രമേ എന്നെ പ്രതീക്ഷിക്കാവുള്ളൂ, അങ്ങനെ ആരും വിചാരിക്കരുത് എന്നുള്ളൊരിതേ ഉള്ളൂ. ഇപ്പോൾ ജെ ബി മിന്നും വിശുദ്ധമേജയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ മലയാളത്തിൽ തന്നെ ഒരു പ്രോമിസിങ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ വർക്ക് ചെയ്ത സിനിമയാണത്. ഇതിൻ്റെ റൈറ്റർ ആക്ടറാണെങ്കിലും മാത്യുവിനെ പോലുള്ള ആളുകളുണ്ട്, ഒപ്പം തന്നെ പ്ലാൻ ചെയ്യ പോലത്തെ ഒരു വലിയ വിജയത്തിന് ശേഷം അവർ ചെയ്യുന്നൊരു പ്രൊഡക്ഷൻ ചെയ്യുന്ന സിനിമ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എനിക്കും അത് തന്നെയായിരുന്നു. തണ്ണീർമത്തൻ ദിനങ്ങളുടെ ടീമാണ് ഓൾമോസ്റ്റ് എല്ലാവരും, അതേ ആളുകളാണെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓക്കെ അത് എങ്ങനത്തെ മൂവി ആയിരിക്കും എന്നൊരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെയായിരുന്നു. ഈവൻ സെറ്റിലാണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ സെറ്റും വളരെ റിലാക്സ്ഡ് ആയിരുന്നു. എനിക്ക് ഇത്രയും റിലാക്സ്ഡ് ആയിട്ടൊരു ഡയറക്ടറെയും ഞാൻ കണ്ടിട്ടില്ല. കിരൺ ചേട്ടൻ ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു ഷോർട്ടിന് നിൽക്കുമ്പോഴാണെങ്കിൽ പോലും കിരൺ ചേട്ടനായിരിക്കും എന്തെങ്കിലും കോമഡി പറഞ്ഞ് നമ്മളെ ചിരിപ്പിക്കുക, നമ്മൾ സീരിയസ് ആയിട്ട് ടേക്കിന് നിൽക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ അത്രയും നമ്മൾ കൂളായിട്ട് അത്രയും റിലാക്സ്ഡ് ആയിട്ട് ഷൂട്ട് ചെയ്ത് പോയതാണ്. പിന്നെ ഡിനോയി ആണെങ്കിലും, ഡിനോയി എനിക്ക് ഞാൻ പെർഫോം ചെയ്യുന്ന സമയത്ത് എനിക്ക് പറഞ്ഞു തരും, കാരണം റൈറ്റർ അവനാണ് ജീനയെ എഴുതിയത്. അപ്പം അവനാണ് എന്നേക്കാൾ കുറച്ചുകൂടി നന്നായിട്ട് ബെറ്റർ ആയിട്ട് ജീന എന്ന് പറയുന്ന ക്യാരക്ടറിനെ അറിയാം. അപ്പം ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ നീ ഇതിങ്ങനെ ചെയ്ത് നോക്ക് എന്നൊക്കെ അവൻ എനിക്ക് തിരുത്തി പറഞ്ഞു തരാറുണ്ട്. അപ്പം അതൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. പക്ഷേ ഞങ്ങൾ നല്ല കൂട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഓഫ് സ്ക്രീനിലും ഞങ്ങൾ നല്ല കൂട്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ കോമ്പിനേഷൻ ഷൂട്ട് ചെയ്യുന്ന സമയത്തും ഞങ്ങൾക്ക് ടെൻഷനൊന്നുമില്ല, ഞങ്ങൾ വളരെ കൂളായിട്ട് ഷൂട്ട് ചെയ്തു പോയി. അപ്പോൾ സിനിമ തിയേറ്ററിലും വലിയൊരു വിജയമാകും, അല്ലെങ്കിൽ ആളുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷ തീർച്ചയായിട്ടും എല്ലാവരും, വേറൊരു അപേക്ഷകളിൽ എല്ലാവരും തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി വിശുദ്ധമേജോ കാണണം. 5 August 5 ആണ് റിലീസ് ചെയ്യുന്നത്.
ഇനിയിപ്പോൾ നെക്സ്റ്റ് പ്രൊജക്റ്റുകൾ വളരെ ചൂസ് ചെയ്യാനോ അതോ ഇപ്പോഴോ എന്തെങ്കിലും ലൈനപ്പിൽ നിൽക്കുന്നുണ്ടോ? ഞാൻ രണ്ടും പ്രൊജക്ട്സ് മലയാളത്തിൽ ചെയ്തു, പിന്നെ ഇപ്പോൾ തമിഴിൽ ഒരെണ്ണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, എന്തായാലും വിശദമായ വലിയൊരു വിജയമേ മാറട്ടെ. ലിജോയ്ക്ക് ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ ശ്രദ്ധ ആക്ട്രസ് ആയി മാറട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.